ദുഃഖത്തോടെയും വികാരപരമായുമാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. രണ്ടു ദിവസമായി കേരളത്തിൻ്റെ ഗ്രാമതലം മുതൽ നഗരം വരെ ഇളകി മറഞ്ഞ ജനക്കൂട്ടത്തിൻ്റെ ആർത്തലക്കലാണ്. മണിക്കൂറുകൾ കാത്തിരുന്നിട്ട് പോലും ഒരു ദർശനം കിട്ടാത്ത രീതിയിൽ ജനസഹസ്രം ഒരു നോക്ക് കാണാൻ വഴിയോരങ്ങളിൽ കാത്തുകെട്ടിക്കിടക്കുന്നു. ഞാനൊക്കെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ വിയോഗം കണ്ടവരാണ്. പക്ഷേ ഇതുപോലെ ഒരു അനുഭവം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തേതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. രാവിലെ മുതൽ പാതിരാവരെ പാതയോരങ്ങളിൽ കാത്തിരുന്ന പതിനായിരക്കണക്കിന് ആളുകൾ, ഒരു ദർശനത്തിന് വേണ്ടി ദിവസങ്ങളോളം കാത്തിരുന്ന പതിനായിരങ്ങൾ, അങ്ങനെയൊരു നേതാവിൻ്റെ അപൂർവമായ വിയോഗം കേരളത്തിൻ്റെ മനസ്സിൻ്റകത്ത് ആഴത്തിൽ മുറിവേൽപ്പിച്ചു എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുകയാണ്. എന്താണ് ഈ ആകർഷണീയത? ഉമ്മൻചാണ്ടിയോടുള്ള ബഹുമാനത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? ഉമ്മൻചാണ്ടിക്ക് പ്രത്യേകമായ ചില ക്വാളിറ്റികളുണ്ട്. ആ ക്വാളിറ്റികൾ ഞാൻ കയ്യിലെടുക്കുന്ന തീരുമാനം, ആ തീരുമാനത്തോട് 100% നീതി പുലർത്താൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ അക്ഷീണ പരിശ്രമം, ഒരാവശ്യക്കാരൻ തൻ്റെ മുൻപിൽ വന്നാൽ എത്ര വിനയത്തോടെ എത്ര സ്നേഹത്തോടെ പെരുമാറി അതിന് പരിഹാരമുണ്ടാക്കി കൊടുത്തേ അദ്ദേഹത്തിൻ്റെ മനസ്സടങ്ങു എന്ന് നമുക്കറിയാം. ജനസമ്പർക്ക പരിപാടിയൊക്കെ ഞാനും നിങ്ങളും നോക്കിക്കണ്ടതാണ്. എത്ര ആളുകളാണ്, ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ജില്ലയിലും തടിച്ചുകൂടിയത്. ലോകരാഷ്ട്ര ചരിത്രത്തിൽ അതൊരു ഇതിഹാസമാണ്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയെ മാത്രം ആദരിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിലെ മന്ത്രി എന്ന നിലക്ക് ഉമ്മൻചാണ്ടിയെ മാത്രമാണ് ഇന്ത്യയിൽ ആദരിച്ച ഏക നേതാവ് എന്ന് പറയുമ്പോൾ ലോകം തൊട്ടറിഞ്ഞിരിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ മഹത്വം. അദ്ദേഹത്തിൻ്റെ ആകർഷണതയുടെ അടിസ്ഥാന ഘടകം ലോകം നേരത്തെ ഉൾക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമായിരുന്നു ആ ബഹുമതി. അത്രയേറെ വികാരപരമായി ജനങ്ങളോട് ഇടപെടുകാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സാധിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമസ്ഥത ശ്രീ ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഭരണരംഗത്ത് അദ്ദേഹം ചെയ്ത മാറ്റങ്ങളും പരിവർത്തനങ്ങളും എത്രയെന്ന് ഞാനും നിങ്ങളും എണ്ണി നോക്കിയാൽ എണ്ണിയാൽ ഒടുങ്ങില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏത് കേരളത്തിൻ്റെ വികസനത്തിലും ഉമ്മൻചാണ്ടിയുടെ ഒരു മേലപ്പുണ്ട്. നമ്മുടെ സ്മാർട്ട് സിറ്റി ആവട്ടെ, നമ്മുടെ റെയിൽവേ മെട്രോ റെയിൽവാവട്ടെ, ലൈറ്റ് മെട്രോ റെയിലാവട്ടെ, വിമാനത്താവളമാവട്ടെ, വിഴിഞ്ഞം തുറമുഖമാവട്ടെ, മറ്റുള്ള ഏത് വികസനം ആയിക്കോട്ടെ, പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം അതിലെല്ലാം മന്ത്രി എന്ന നിലക്കോ മുഖ്യമന്ത്രി എന്ന നിലക്കോ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മേലൊപ്പില്ലാത്ത ഒരു വികസനവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അത്രമാത്രം എല്ലാ വികസനങ്ങളിലും പടർന്ന് പന്തിടിച്ച് ഈ കേരളത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി ശബ്ദിച്ച് പ്രവർത്തിച്ച ഒരു നിശബ്ദനായ നേതാവ് ഉമ്മൻചാണ്ടിക്ക് പകരം വെക്കാൻ മറ്റൊരാളില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യത്തോട് കിടപിടിക്കാൻ മറ്റാർക്കും സാധിക്കില്ല. ഒരു തവണ കണ്ടവൻ ഉമ്മൻചാണ്ടിയെ മറക്കില്ല. അങ്ങനെ ഒരു സ്നേഹവായ്പിൻ്റെ പ്രതീകമാണ് ഉമ്മൻചാണ്ടി എന്ന ആളുകൾക്ക് ബോധ്യം വരിക. കാരുണ്യ പോലുള്ള മാനുഷിക പരിഗണനക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് കാരുണ്യ പദ്ധതി നടപ്പിലാക്കിയത്, കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടപ്പിലാക്കിയത്, ഗർഭസ്ഥ ശിശുക്കൾക്കുള്ള സംരക്ഷണം ഏർപ്പെടുത്തിയത്, ഇതൊക്കെ ഒരു പരിവർത്തനത്തിൻ്റെ ഒരു വലിയ തുടക്കമായിരുന്നു ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ എല്ലാ തുറയിലുമുള്ള ജനങ്ങൾ ഉമ്മൻചാണ്ടിയിലേക്ക് ആകർഷിച്ചു, ഉമ്മൻചാണ്ടിയിൽ വിശ്വാസമർപ്പിച്ചു, അദ്ദേഹം ഒരു രക്ഷിതാവായി കണ്ടു. ഈ നാടിലെ രാഷ്ട്രീയ നേതാവായിട്ടല്ല അദ്ദേഹത്തെ കാണുന്നത്, ഒരു രക്ഷിതാവായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ആനുകൂല്യങ്ങൾ നേടിയ എത്രയോ ആളുകൾ ഈ രാജ്യത്തുണ്ട്. അവരൊരുമിച്ചാൽ തന്നെ ജനലക്ഷങ്ങളുടെ അംഗസംഖ്യ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല.
ഒഴുകി വന്നവരിലേറെയും അത്തരക്കാരാണ് എന്ന കാര്യത്തിലും പ്രേക്ഷകരെ ഉമ്മൻചാണ്ടി എന്ന മഹാനുഭാവന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കെ പി സി സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരൻ എം പി. പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഉള്ള ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിനായിട്ടുള്ള ഒരുക്കങ്ങൾ തിരക്കിട്ട് നടക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി പള്ളിമുറ്റത്ത് നിന്ന് ആഷ്മി താജ് ഇബ്രാഹിം വീണ്ടും ചേരുന്നു. ആഷ്മി, എന്തൊക്കെ ഒരുക്കങ്ങളായി? എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ് പള്ളി അങ്കണം എന്നെനിക്കറിയാം. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരത്തിന് മുമ്പിൽ വിരണത ഹൃദയരായി നടന്നു നീങ്ങുന്ന ഈ പൗരാവലിയെ കാണുമ്പോൾ ഇനി നമുക്ക് എന്താണ് ഈ ലോകത്തോട് വിളിച്ചു പറയാനുള്ളത്? നമുക്കൊക്കെ തന്നെ നമ്മുടെ പ്രതിനിധികളെ പോലും ലൊക്കറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള വലിയൊരു ജനക്കൂട്ടമാണ് ഈ വിലാപയാത്രയിൽ അണിചേരുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. മാത്രവുമല്ല, അവിടെ വലിയ പ്രഭാഷണങ്ങൾ നടക്കുന്നു, അനുസ്മരണ പ്രഭാഷണം നടക്കുന്നതുകൊണ്ട് ഈ ഒരുപക്ഷെ ഞാൻ പറയുന്നത് ഹാഷ്മിക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹാഷ്മിയുടെ വാക്കുകളിലേക്ക് ഞാൻ മടങ്ങുകയാണ്. ഹാഷ്മി, എന്നെ കേൾക്കാൻ കഴിയുന്നെങ്കിൽ സംസാരിച്ചു തുടങ്ങും. എസ് കെ, ഉമ്മൻചാണ്ടി അവസാനം അവർ നോക്കുകയാണ്. ഇനിയും ഒരുപാട് ഒരുപാട് ആളുകൾ ബാക്കിയാണ്. എല്ലാവർക്കും ഉമ്മൻചാണ്ടിയെ കാണുക എന്നുള്ള മഹത്തായ ലക്ഷ്യം സാധ്യമാകുമോ എന്നറിയില്ല. കാര്യം ഇനിയും ഇപ്പൊ തിരുനക്കര മൈതാനിയിൽ നമ്മൾ കണ്ടിരുന്നു, അതിൻ്റെ കണ്ടതിൻ്റെ ഏകദേശം അത്രത്തോളം ആളുകൾ തന്നെ കാണാൻ ബാക്കിയുണ്ടായിരുന്നു. അവിടെ അവരെല്ലാം കൂടി ഇവിടെ വരുന്നു. ഇവിടെ പുതുപ്പള്ളി പള്ളിക്ക് മുന്നിൽ കണ്ണത്താ ദൂരത്തോളം ലക്ഷക്കണക്കിന് മനുഷ്യർ ഉമ്മൻചാണ്ടി ഒരു നോക്ക് കാണാൻ വേണ്ടി അണിനിരക്കുന്നു. അവരെയൊക്കെ വീണ്ടും വളരെ പെട്ടെന്നാണെങ്കിൽ പൊതുദർശനം പൂർത്തിയാക്കാൻ നീക്കം പോലീസ് നടത്തുകയാണ്. എത്ര സമയം ഇവിടെ പൊതുദർശനം ഉണ്ടാകും എന്ന കാര്യം അറിയില്ല എസ് കെ. എന്തായാലും അധിക നേരം ഈ പൊതുദർശനം അങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ വഴിയില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വളരെ ദൃശ്യമായൊരു പൊതുദർശനം മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. വളരെ പെട്ടെന്ന് വരുന്ന ജനങ്ങളെ പോലീസ് അക്ഷരാർത്ഥത്തിൽ തള്ളിവിടുകയാണ്. അങ്ങനെ തള്ളിവിട്ടിട്ടെങ്കിലും ഒരു നോക്കി കാണുക എന്നതാണ് ഇവരുടെ ആഗ്രഹ സാക്ഷാത്കാരം. അത് സാക്ഷാത്കരിച്ച് അതിൻ്റെ നിർവൃതിയോടെ ജനം മടങ്ങുകയാണ്. അല്പസമയത്തിനകം ഉമ്മൻചാണ്ടിയുടെ ശവപേടകം ഇവിടെ നിന്നെടുത്തിട്ട് പ്രാർത്ഥനാ ചടങ്ങുകൾ തുടങ്ങും. ഒരു മണിക്കൂറോളം പ്രാർത്ഥനാ ശുശ്രൂഷയുണ്ട്. എസ് കെ, എന്നതിന് ശേഷമാണ് ഉമ്മൻചാണ്ടിക്കായി തയ്യാറാക്കിയ പ്രത്യേക കബറിടത്തിലേക്കുള്ള മടക്കം. അത് കേവലാർത്ഥത്തിൽ അങ്ങനെ പറയാമെങ്കിൽ കൂടി പുതുപ്പള്ളിക്കത് അങ്ങനെയല്ല. നേരത്തെ കെ സുധാകരൻ പറയുന്നത് പോലെ അതൊരു ഉമ്മൻചാണ്ടി രാഷ്ട്രീയ നേതാവല്ല, ഉമ്മൻചാണ്ടി രക്ഷിതാവാണ്. പുതുപ്പള്ളിയുടെ രക്ഷിതാവിനെ പുതുപ്പള്ളിക്ക് നഷ്ടമാകുന്നു. പുതുപ്പള്ളി അനാഥത്വത്തിൻ്റെ വലിയ കയങ്ങളിലേക്ക് വീഴുന്നു. എസ് കെ, അതാണ് ഈ രാത്രിയുടെ അർത്ഥം. ഈ രാത്രിക്ക് ശേഷം പുതുപ്പള്ളിക്ക് പഴയതുപോലെ അല്ല ഒന്നും കാര്യങ്ങൾ. ഇതുവരെ പുതുപ്പള്ളിക്ക് ഒരു നാഥനുണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും പുതുപ്പള്ളി വീട്ടിലേക്ക് കയറിപ്പോയി സങ്കടങ്ങൾ ഉണർത്തിക്കാനും പ്രശ്നങ്ങൾ പറയാനും എന്തിനും ഏതിനും ഒരു നാഥനുണ്ടായിരുന്നു. ഹലോ, ഇത് ഉമ്മൻചാണ്ടിയാണ് എന്നൊരു ഫോൺ കോളിനപ്പുറത്ത് എത്ര ലക്ഷം ജീവിതങ്ങൾ രക്ഷപ്പെട്ടിരുന്ന ഒരു പ്രേക്ഷകൻ നേരത്തെ നമ്മുടെ കമന്റ് ബോക്സിൽ പറഞ്ഞിരുന്നു. ഒട്ടും ഒരു തരത്തിലും അതിശയോക്തിയല്ല, അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നമുക്ക് ഈ ദിവസങ്ങളത് ബോധ്യപ്പെടുകയാണ്.